സ്വാതന്ത്ര്യസമര സേനാനിയും ഭാരതീയ ജനസംഘം സ്ഥാപകനുമായ ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിയുടെ 71-ാം സ്മൃതിദിനമാണ് ഇന്ന്. തികഞ്ഞ രാജ്യസ്നേഹിയും മികച്ച വാഗ്മിയും പാർലമെന്റേറിയനുമായിരുന്നു ശ്യാം പ്രസാദ് മുഖർജി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ പൊതുവിതരണ മന്ത്രിയായിരുന്നു ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി. 1901 ജൂലൈ 6-ന് വിദ്യാഭ്യാസ വിചക്ഷണനായ അശുതോഷ് മുഖർജിയുടെയും ജോഗോമായ ദേവിയുടെയും മകനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1921 ഇംഗ്ലീഷ് ഭാഷയിൽ 1-ാം സ്ഥാനത്തോടെ ബിരുദം കരസ്ഥമാക്കി. നിയമ ബിരുദത്തിന് ശേഷം 1924 കൊൽക്കത്ത ഹൈക്കോടതിയിൽ അഭിഭാഷകനായി മാറി. പിന്നീട് 1934 മുതൽ 38 വരെ കൊൽക്കത്ത സർവകലാശാലയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് ചാൻസലറായി പ്രവർത്തിച്ചു. 1943 മുതൽ 1946 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. ബംഗാൾ രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പിന്തുണയോടെ 1951 ഭാരതീയ ജനസംഘം രൂപീകരിച്ചു. ഭാരതീയ ജനസംഘമാണ് പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെട്ടത്. ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിയുടെ പ്രത്യയശാസ്ത്രവും പോരാട്ടങ്ങളും ഭാരതീയ രാഷ്ട്രീയ ഭൂമികയിൽ ശക്തമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. ഹൈന്ദവ സമൂഹത്തിനായി ശക്തമായ നിലപാടുകളോടുകൂടി അദ്ദേഹം നിലകൊണ്ടു. ഒരു രാജ്യത്ത് രണ്ട് പതാകയോ രണ്ട് നിയമവ്യവസ്ഥയോ രണ്ട് ഭരണകർത്താക്കളോ സ്വീകാര്യമല്ലെന്ന് പറഞ്ഞ അദ്ദേഹം ജമ്മുകശ്മീരിന് സവിശേഷ പദവി നൽകിക്കൊണ്ടുള്ള ആർട്ടിക്കിൾ 370 ശക്തമായി പോരാടി. ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഒരു ഭീഷണിയാണ് ആർട്ടിക്കിൾ 370 ചൂണ്ടിക്കാണിച്ച അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും ആർട്ടിക്കിളിന്റെ റദ്ദാക്കലിനായി ശബ്ദമുയർത്തി. 1953 ഫറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ജമ്മുകശ്മീർ സർക്കാരിന്റെ കസ്റ്റഡിയിലിരിക്കെയായിരുന്നു അന്ത്യം. എന്നാൽ പിൽക്കാലത്ത് മോദി സർക്കാരിന്റെ ഭരണകാലത്താണ് ശ്യാം പ്രസാദ് മുഖർജിയുടെ ചിരകാല അഭിലാഷം വെളിച്ചം കണ്ടത്. 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള ബില്ല് രാജ്യസഭയിൽ പാസാക്കിയത് അദ്ദേഹം നടത്തിയ കഠിന പ്രയത്നത്തോടുള്ള ആദരവ് കൂടിയായി മാറി. പതിറ്റാണ്ടുകൾക്കിപ്പുറവും അദ്ദേഹത്തിന്റെ ദീപ്ത സ്മരണകൾ രാജ്യത്തിന് കരുത്ത് പകരുകയാണ്. ന്യൂസ് ഡെസ്ക്, ജനം. വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ പതിറ്റാണ്ടുകൾക്കിപ്പുറവും അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ആ ഓർമ്മകൾ, ഒപ്പം അതെല്ലാം തന്നെ രാജ്യത്ത് ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ആർജവ ബോധം തന്നെയായിരുന്നു ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിക്ക് ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാരതീയരുടെ മനസ്സിൽ ദേശീയ അവബോധം ഏറ്റവും ആർജവത്തോടെ ഊട്ടിയുറപ്പിച്ച നേതാവ് തന്നെയായിരുന്നു ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി. ഇന്ന് അദ്ദേഹത്തിൻ്റെ 71-ാം സ്മൃതിദിനമാണ്. രാജ്യം എങ്ങനെ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നു? രജനി, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സവിശേഷത ഇത് തന്നെയാണ്. ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവും ഒപ്പം സ്വാതന്ത്ര്യ സമര സേനാനിയും ദേശീയ നേതാവുമൊക്കെ ആയ ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്മൃതിദിനം കടന്നു പോവുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ദേശീയവാദികളായ ആളുകൾക്കും സംഘടനകൾക്കുമൊക്കെ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഐതിഹാസികമായ ജീവിതയാത്ര, പ്രവൃത്തികൾ, അതൊക്കെ വലിയ തോതിൽ പ്രചോദനം നൽകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചിമ ബംഗാളിലാണ് ജനനം. നമുക്കറിയാം ധാരാളം ദേശീയവാദികളും ഒപ്പം ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവർക്കുമൊക്കെ ജന്മം നൽകിയ മണ്ണാണ് പശ്ചിമ ബംഗാളിൻ്റേത്. അങ്ങനെയുള്ള ബംഗാളിലാണ് ശ്യാമപ്രസാദ് മുഖർജിയും ജനിക്കുന്നത്. ആദ്യം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി തന്നെയാണ് ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്കൊക്കെ കടന്നു വരുന്നത്. പിന്നീട് അദ്ദേഹം കോൺഗ്രസുമായുള്ള ഭിന്നത, പ്രത്യേകിച്ച് ഈ മതന്യൂനപക്ഷങ്ങളോടുള്ള കോൺഗ്രസിൻ്റെ അമിതമായ പ്രീണനത്തിൽ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് വിടുകയും അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ സജീവ പ്രവർത്തകനായി മാറുകയും ചെയ്തു. ഏതാണ്ട് 1940 മുതൽ 43 വരെ അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ആ നിലയ്ക്കാണ് പ്രവർത്തിച്ചത്. പിന്നീട് 43 മുതൽ 46 വരെ അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് നെഹ്റു മന്ത്രിസഭയിൽ 1947 രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആദ്യത്തെ നെഹ്റു മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി, ഭാരതത്തിൻ്റെ ആദ്യ വ്യവസായ മന്ത്രി എന്ന നിലയിൽ കൂടിയാണ് ശ്യാമപ്രസാദ് മുഖർജി അറിയപ്പെടുന്നത്. പിന്നീട് 49 ആകുമ്പോഴേക്കും നെഹ്റുവുമായുള്ള അഭിപ്രായ ഭിന്നത ശ്യാമപ്രസാദ് മുഖർജിക്കിടയിൽ വളരെയധികം രൂക്ഷമാവുകയും ഏറ്റവും ഒടുവിൽ ലിയാഖത്ത് നെഹ്റു പാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ മതന്യൂനപക്ഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ, രണ്ട് രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ 1950 നെഹ്റു ലിയാഖത്ത് പാക്റ്റിൽ ഒപ്പുവെക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നെഹ്റു മന്ത്രിസഭയിൽ നിന്നും ശ്യാമപ്രസാദ് മുഖർജി രാജിവെക്കുകയും ആ രാജിയെ തുടർന്നാണ് പിന്നീട് 1951 ആകുമ്പോഴേക്കും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പിന്തുണയോടുകൂടി, അല്ലെങ്കിൽ RSS 2-ാമത്തെ സർസംഘചാലകായ
ഗുരുജി ഗോൾവാൾക്കറുടെ കൃത്യമായ നിർദ്ദേശാനുസരണം ശ്യാമപ്രസാദ് മുഖർജിയും ദീൻദയാൽ ഉപാധ്യായയും ചേർന്ന് 1951 ഭാരതീയ ജനസംഘം എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. പിന്നീട് നമുക്കറിയാം ജനസംഘം വലിയ വളർച്ച കൈവരിക്കുകയും അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ദുഷ്ഭരണത്തിനെതിരെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പ്രസ്ഥാനമായി ഭാരതീയ ജനസംഘം മാറി. 1951 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 3 സീറ്റുകൾ മാത്രമേ ജനസംഘത്തിനുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് അത് സീറ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് 62 ആകുമ്പോഴേക്കും 14 സീറ്റാകുന്നു. പിന്നീട് 67 തെരഞ്ഞെടുപ്പാകുമ്പോൾ ജനസംഘത്തിന് 35 സീറ്റുകൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നു. പിന്നീട് 77 നമുക്കറിയാം അടിയന്തരാവസ്ഥയുടെ ചരിത്രം. ജനസംഘം അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾ ജനതാ പാർട്ടി ആവുകയും ആ ജനതാ പാർട്ടി പിന്നീട് 1977 മൊരാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ഇവിടെ സർക്കാർ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രമാണ്. ഏതായാലും ശ്യാമപ്രസാദ് മുഖർജിയുടെ ആ ആശയം പേറിയാണ് BJP ഇന്ന് മുന്നോട്ട് പോകുന്നത്. 1980 ആകുമ്പോൾ ജനതാ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമുണ്ടാകുന്നു, ദ്വയാംഗത്വ പ്രശ്നം. അതായത് ജനസംഘത്തിൻ്റെ നേതാക്കൾ RSSലും ജനതാ പാർട്ടിയിലും ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്നതിനെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് 1980 ഏപ്രിൽ മാസം 5ാം തീയതി ഭാരതീയ ജനതാ പാർട്ടി എന്ന ജനസംഘത്തിൻ്റെ അതേ ആശയങ്ങൾ പേറിക്കൊണ്ട് പുതിയൊരു നാമത്തിൽ BJP രൂപീകൃതമായി. അതെല്ലാം ചരിത്രമാണ്. എന്തായാലും ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനം, അദ്ദേഹം ഏതാണ്ട് 71 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്, അല്ലെങ്കിൽ തൻ്റെ ഇഹലോകവാസം അദ്ദേഹം ഉപേക്ഷിച്ചത് ഈ ഒരു ദിനത്തിലാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി മരവിപ്പിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു. നേരത്തെ രജനി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു രാജ്യത്ത് 2 പ്രധാനമന്ത്രിയോ 2 ഭരണഘടനയോ 2 പതാകയോ ആവശ്യമില്ല എന്നും ഒരു രാഷ്ട്രമെന്ന രീതിയിൽ അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ശ്യാമപ്രസാദ് മുഖർജി ജമ്മുകശ്മീരിലേക്ക് ഈ Article 370 മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഒരു ജാഥ നടത്തി. ആ ജാഥയുടെ ഒടുവിൽ അദ്ദേഹത്തെ ജമ്മുകശ്മീർ ഭരണകൂടം അന്ന് ഫറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ക്ഷമിക്കണം ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് അന്നവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണകൂടം ശ്യാമപ്രസാദ് മുഖർജിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം ഈ ദിവസം ശ്രീനഗറിലെ ജയിലിൽ വെച്ച് മരണപ്പെടുകയുമാണ് ചെയ്തത്. ഇപ്പോഴും അതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം അദ്ദേഹം ഈ കശ്മീരിൻ്റെ പ്രത്യേക അധികാരത്തിനെതിരെ ദേശീയ തലത്തിൽ ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് അന്നത്തെ ജമ്മുകശ്മീരിൻ്റെ ഭരണകൂടവും അന്ന് ദേശീയ തലത്തിൽ അധികാരത്തിലിരുന്ന നെഹ്റുവിൻ്റെ സർക്കാരുമാണ് എന്ന വിമർശനം സമൂഹത്തിൻ്റെ നാനാ കോടുകളിൽ ഇപ്പോഴും ഉയരുന്നുണ്ട്. കാരണം നെഹ്റുവിന് അപ്പുറത്തേക്ക് ഉയർന്നു വന്നിട്ടുള്ള ദേശീയ നേതാക്കളെല്ലാം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. സുഭാഷ് ചന്ദ്രബോസ് നമുക്കറിയാം, ഒരുപക്ഷെ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നെങ്കിൽ നെഹ്റു ആദ്യ പ്രധാനമന്ത്രി ആകുമായിരുന്നില്ല. അതിനാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതനാകുകയാണ്. പിന്നീട് അദ്ദേഹത്തെ പറ്റി ഒരു വിവരവുമില്ല. VD സവർക്കറെ പോലെയുള്ള നേതാക്കളെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒതുക്കുന്നുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിനെ ഒതുക്കുന്നു. അങ്ങനെ നെഹ്റുവിന് അപ്പുറത്തേക്ക് ഉയർന്നു വന്നിട്ടുള്ള വിവിധ ദേശീയ നേതാക്കൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നതും അതല്ലെങ്കിൽ അവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും സ്വാതന്ത്ര്യത്തിന് ശേഷവും കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു മറ്റൊരു ഉദാഹരണം തന്നെയാണ് ശ്യാമപ്രസാദ് മുഖർജിയുടെ ജീവിതം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഐതിഹാസിക ജീവിതയാത്രയും അദ്ദേഹം ജമ്മുകശ്മീരിന് വേണ്ടി നടത്തിയ ബലിദാനവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം ഫലം കണ്ടു. അദ്ദേഹം വിഭാവനം ചെയ്ത അതേ വിചാരധാര മുന്നോട്ട് വെക്കുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ തലത്തിൽ അധികാരം ലഭിച്ച ഈ ഘട്ടത്തിൽ അവരത് കൃത്യമായി നടപ്പാക്കി. 2019 ഓഗസ്റ്റ് 5ാം തീയതി ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ശ്യാമപ്രസാദ് മുഖർജി വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി എന്നതാണ് വസ്തുത. രജനി, തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുമ്പോൾ തികഞ്ഞ ഒരു സൈനികനായിട്ടും പോരാളിയായിട്ടും അതിനുശേഷം രക്തസാക്ഷി ആയിട്ടും അറിയപ്പെട്ടിരുന്ന ആൾ തന്നെയാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. ഭാരതം, ഭാരതീയം, ഭാരതീയത എന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രത്യയശാസ്ത്രം വിഭാവനം ചെയ്യുന്നതിലും അത് നടപ്പാക്കുന്നതിലും ഡോക്ടർ മുഖർജിയെ രാജ്യം എന്നും സ്മരിക്കുക തന്നെ ചെയ്യും. വിശദമായ റിപ്പോർട്ടാണ് ഗൗതം നൽകിക്കൊണ്ടിരുന്നത്.